ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ വേർപാടുണ്ടായപ്പോൾ നേരിട്ട് ഇവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അടുത്തൊരു ദിവസം തന്നെ വന്ന് കുടുംബത്തിൽ വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണത് കഴിഞ്ഞത്. വന്ന് കുടുംബാംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സംതൃപ്തിയുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രഹസനമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കാരണം മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് ഈ അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുന്നത്. 3 കൊല്ലം മുമ്പ് CPM ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അറിയാമായിരുന്നു ഈ ബാങ്കിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച്. എന്നിട്ട് ഇവരെല്ലാം ഇത് മൂടി വെച്ചു. ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി നടന്നു, 65 Rule 65 എൻക്വയറി നടന്നു. ആ എൻക്വയറി റിപ്പോർട്ടിൽ ഇത് വിജിലൻസ് അന്വേഷണം വേണം എന്ന് ശുപാർശ ചെയ്തിട്ടും വിജിലൻസ് അന്വേഷണം നടന്നില്ല. ആ റിപ്പോർട്ട് വരെ പൂഴ്ത്തി വെച്ചു. അത്രയും സ്വാധീനം ഈ കേസിലെ പ്രതികൾക്ക് പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അറിഞ്ഞിട്ട് അതിനുശേഷവും അവർ വന്നൊരു കമ്മീഷൻ വെച്ച് അന്വേഷിച്ച് ഇതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷവും 100 കോടി രൂപയുടെ തട്ടിപ്പ് ഈ ബാങ്കിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ അറിഞ്ഞിട്ടും ഒരു ക്രൈം നടന്നതായി, ഒരു കുറ്റം നടന്നതായി അറിഞ്ഞാൽ അത് പോലീസിൽ അറിയിക്കേണ്ട ബാധ്യത ഏതൊരു പൗരനുമുണ്ട്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്കുണ്ട്. അത് വിസ്മരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനും അതുവഴി ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ആളിലാരാ, പെൻഷൻ കിട്ടിയ പണം, മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തുവെച്ചിരിക്കുന്ന പണം, വീട് വിറ്റ പണം, സ്ഥലം വിറ്റ പണം, ഇങ്ങനെ സാധാരണക്കാരൻ്റെ പണം മുഴുവൻ നിക്ഷേപമായിട്ടുള്ള ഒരു ബാങ്കിൽ മുഴുവൻ പണവും, 507 കോടി രൂപയാണ് ബാങ്കിൻ്റെ ആസ്തി, 350 കോടി രൂപ തട്ടിപ്പായി പോയി. ഒരാൾ 52 ലോൺ തന്നെ 50 ലക്ഷം രൂപയുടെ കൊടുത്തിരിക്കുകയാണ്. ഭാവനയിലുള്ള മേൽവിലാസമാണ്. ഇപ്പോൾ റിക്കവറി നോട്ടീസ് അയക്കുമ്പോൾ നോട്ടീസ് തിരിച്ചു വരികയാണ്. അത്രയും വലിയ പകൽ കൊള്ള നടന്നിട്ട് ഇത്രയും നേതാക്കന്മാർ അറിഞ്ഞിട്ട്, CPM സംസ്ഥാന നേതൃത്വം വരെ അറിഞ്ഞിട്ട് അത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് ഈ കൊള്ളയുടെ ആഴം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രഹസനമാണ്. വളരെ നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം നടത്തണം. കാരണം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അല്ല, CBI പോലുള്ള ഏജൻസി അന്വേഷിക്കേണ്ട ഒരു തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. കാരണം 350 കോടി രൂപ ഇപ്പോൾ തന്നെ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 350 കോടി രൂപയുടെ തട്ടിപ്പ്, അത്രയും പണം അവിടെ നിന്ന് പോയിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഡിപ്പാർട്ട്മെൻ്റൽ തലത്തിലും സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നടന്നിട്ടുണ്ട് 3 കൊല്ലമായിട്ട്. അപ്പോൾ പിന്നെ എന്തു വിശ്വസിച്ചാണ് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കേണ്ടത്? മരമുറി കേസ് ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ച പോലെ ഇരിക്കും. കാരണം കേസിലെ കബളിപ്പിക്കപ്പെട്ട കർഷകരും കബളിപ്പിക്കപ്പെട്ട ആദിവാസികളും പ്രതികളാകുകയും ഗൂഢാലോചന നടത്തിയ ആളുകൾ പുറത്തുനിൽക്കുകയും ചെയ്യുകയാണ് മരമുറി കേസ്. അതിപ്പോ എല്ലാം പുറത്തു വന്നതിന് ശേഷം പറഞ്ഞിട്ടെന്താ കാര്യം? പാർട്ടിയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഘടകം. പാർട്ടി അന്വേഷണം നടത്തി മനസ്സിലാക്കിയിട്ടും മറച്ചുവെച്ചു, പോലീസിൽ അറിയിച്ചില്ല, ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചില്ല. അതിനുശേഷം പാർട്ടി അറിഞ്ഞതിന് ശേഷം 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അത് പാർട്ടി ഉത്തരവാദിത്വം പറയണതിന്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് ശശീന്ദ്രനെതിരായിട്ടുള്ള വിവാദം ചീറ്റിപ്പോയെന്നാണ്. ചീറ്റിപ്പോയത് ശശീന്ദ്രൻ കേസല്ല ചീറ്റിപ്പോയത്, മുഖ്യമന്ത്രിയുടെയും CPM സ്ത്രീപക്ഷവാദവും, കപടമായ സ്ത്രീപക്ഷവാദവും, അതുപോലെ തന്നെ ഈ നവോത്ഥാനവാദവുമാണ് 7 നിലയിൽ ചീറ്റിപ്പോയത്. കാരണം ഇത് കാപട്യമായിരുന്നു. ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്ന് പറയുക, ഞങ്ങൾ പുരോഗമനവാദികളാണ് എന്ന് പറയുക, ഇത് സ്ത്രീവിരുദ്ധ നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. ആ സ്ത്രീപക്ഷ നിലപാടാണ് ചീറ്റിപ്പോയത്. ശശീന്ദ്ര കേസല്ല ചീറ്റിപ്പോയത്, കാപട്യം പുറത്തു വന്നു, കാപട്യം മറനീക്കി പുറത്തു വന്നു. കേരളത്തിൽ കോവിഡ് ആന്റിബോഡി ഉള്ളവരുടെ എണ്ണം 50% താഴെയാണെന്നാണ് കണക്ക്. രാജ്യത്ത് 67% മുകളിലുണ്ട്. 3rd തരംഗം വരുമെന്നൊരു സൂചന കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും മതിയോ ഇതിനെ പ്രതിരോധിക്കാൻ? ഈ കണക്കുകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കണക്കുകളാണ്. കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയാണ്. കോവിഡ് മരണനിരക്കിൽ ഗവൺമെൻറ് കൃത്രിമം കാണിച്ചിരിക്കുകയാണ്. കൃത്രിമം, പരസ്യമായി കൃത്രിമം കാണിച്ചിരിക്കുകയാണ്.
ഈ കഴിഞ്ഞ 2020 ഡിസംബർ മുതൽ ജൂലൈ വരെ കോവിഡ് മൂലം മരിച്ചവരുടെ പേര് വിവരങ്ങൾ സർക്കാർ മറച്ചു വയ്ക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് ചോദിച്ചു നിയമസഭയ്ക്കകത്ത്, മുഖത്തോട് മുഖം നോക്കി ചോദിച്ചു, എന്ത് ഉദ്ദേശത്തിനാണ് ഈ പേരുകൾ മറച്ചു വെച്ചത്, എന്തുദ്ദേശത്തിനാണ് ഈ പേരുകൾ മറച്ചു വെച്ചത്, എന്ത് ബലമാണ് കിട്ടുന്നത്? എന്നിട്ട് മന്ത്രി പറയാണ് ഇല്ലെങ്കിൽ പരാതിയുള്ളവർ പരാതിപ്പെടട്ടെ എന്ന്. ഒരാൾ മരിച്ചാൽ അയാളുടെ